ഗവൺമെന്റ് കോളേജുകളിലും അതുപോലെ തന്നെ മറ്റു പല കോളേജുകളിലും പറഞ്ഞത് കഴിഞ്ഞ വർഷം വരെ സാറ് വർക്ക് ചെയ്തിരുന്നു എന്നാണ്. അതായത് ജീവിതത്തില് ബഹു ഒരുപാട് സന്തോഷം, ഇനിയുള്ള പ്രോഗ്രാമുകളിലും പിന്നെ എല്ലാവിധ സപ്പോർട്ട് ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവർക്കും ആശംസ. പ്രിൻസിപ്പൽ, ടീച്ചർ, അതുപോലെ ഞാൻ വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥികളെ, സത്യം പറയുന്നത് എനിക്ക് സംസാരിച്ച് തീരെ പരിചയമല്ല. അതൊന്നും കാരണം വെച്ചാല് ഇതേപോലെയുള്ള നാടൻ വർത്താനം പറയും. ഞാൻ ഇപ്പോ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഓഫീസ് സ്റ്റാഫ് ആയിട്ട് 7 വർഷം ഓഫീസ് സ്റ്റാഫ് ആയിട്ട് ആയിട്ട് 13 വർഷം മുമ്പുള്ള ബോധാവസ്ഥയിലേക്ക് ഞങ്ങൾ ചിന്തിക്കാം. ഓൾ സ്റ്റാൻഡപ്പ്. അവിടെ പോയി ഇഞ്ചക്ഷൻ ഒക്കെ തന്നു, അത് ശമനമായി. അതിന്റെ ബാക്കി പത്രമാണ് കാണുന്നത്. ഇനിയും വന്നാലോ നിങ്ങൾ മനസ്സിലാക്കിയില്ലല്ലോ. 4 ദിവസം കൂടി കഴിഞ്ഞോട്ടെ നേഴ്സ് ഇത്ര പ്രയാസപ്പെടേണ്ട നെറവുണ്ടാക്കി അവിടെ തൽക്കാലം അവിടെ മനസ്സിലാക്കി അവിടെ അനുവാദത്തോട് കൂടി പോകണം. ഞാൻ ആദ്യമായി ഇതിന്റെ സംഘാടകതയാണ് അതിന് ഏതോ നല്ല മനസ്സുകളിലാണെന്ന് ഉദിച്ചു വന്നത്. എന്നിട്ട് അവര് സംഘടിപ്പിക്കാനുള്ളത് ഒരു ശ്രമകരമായ ജോലിയാണെന്ന് അറിയാം. ഒരു ക്ലാസ്സിന്റെ അന്നുണ്ടായിരുന്നു അടുത്തേക്ക് ആൾ വരുന്നു. എങ്കിലും ഇതിന്റെ ധന്യമായ സ്വഭാവമുണ്ട്. ഫ്രാൻസ് ഒന്നും ജർമ്മനിയിൽ നിന്നൊക്കെ ആളുണ്ടോ? ഗൾഫ് പോയുണ്ടെങ്കിൽ ഗൾഫിന്റെ പ്രതിനിധികളും ഉണ്ടാവും. അപ്പൊ ഒരു മെട്രോപൊളിറ്റൻ സിറ്റി എന്നൊക്കെ പറഞ്ഞമാരുള്ള നിലവാരം വിവിധ നാടുകൾക്കും വിവിധ ആളുകൾ വന്നു ചേർന്നിരിക്കുന്ന എണ്ണത്തിൽ കുറവാണെങ്കിൽ വണ്ണത്തിൽ മെച്ചപ്പെട്ട ഒരവസ്ഥ അതിയായ സന്തോഷം. ഇപ്പോ ഈ സംഗമങ്ങളുടെ കാര്യം, കുടുംബസംഗമം അത് പോയിട്ട് ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികൾ മുഴുവൻ സംഗമം, രാഷ്ട്രീയ പാർട്ടികളുടെ സംഗമം നടന്നു. ആ രംഗത്തേക്കാണ് ഇപ്പൊ ഈ സംഗമവും വരുന്നത്. നല്ല കാര്യം. സംഗമം എന്ന് പറഞ്ഞാൽ ഒരു ഒത്തുചേരല. ഈ കാലഘട്ടം ശ്രദ്ധിക്കല്ലോ, ഞാൻ പറഞ്ഞത് കാലമാണ്. എവിടെ നോക്കിയാലും അകലം പാലിക്കുക. കൊറോണയിൽ മാത്രമല്ല, കുടുംബത്തിൽ അകലം, അയൽവാസികൾ തമ്മിൽ, ബന്ധുക്കൾ തമ്മിൽ അകലം, സ്നേഹന്മാർ തമ്മിൽ അകലം. കാലഘട്ടം പറയാ, ഒരുമിച്ച് കൂടുന്നില്ല. ഒരിമ്മമാർന്ന കൂടിച്ചേർ എന്റെ ഒരു കൂട്ടുകാരികളോട് വന്ന് പറഞ്ഞപ്പോഴേ ഇങ്ങനെ നിങ്ങളതിന്റെ തൊട്ട് മുമ്പത്തെ ബാച്ച് കാദർ സാറ് പൂന്നോട് കൂടിയുള്ള ആ ലസ്റ്റ് ബാച്ചാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പലരെയും നേരത്തെ പരിചയമുള്ളവരുണ്ട്, പിന്നെ കണ്ടു പരിചയമുള്ളവരുണ്ട്. എന്തെങ്കിലും കാര്യങ്ങളോ
ആസിഫ് അലി നിരന്തരമായിട്ട് വിളിക്കാറുണ്ടായിരുന്നു. കോഴിക്കോടേക്ക് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ആ സമയങ്ങളൊക്കെ തന്നെ വിളിക്കാറുണ്ട്. ഇതൊരു പരിപാടി ഉണ്ട്, എനിക്ക് കോഴിക്കോട് നിന്നുകൊണ്ട് വരണ്ടായിരുന്നു. ആദ്യ കാലങ്ങളിൽ ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് വേണ്ടി വിളിക്കാറുണ്ടായിരുന്നു. അപ്പോ വരാനുള്ള കുറെ പ്രയാസങ്ങളും പിന്നെ ഇപ്പോഴും അവിടെ ചെറുവണ്ണൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തില് അധ്യാപകനാണ് ഇപ്പോഴും. പിന്നെ ഇതില് ഇവിടുത്തെ കാര്യത്തെ പറ്റി ഓർമ്മ പിന്നെ ആദർമാസ കാണുന്ന സമയത്ത് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത്. അതിലൊന്ന് എന്റെ വളരെ അടുത്ത സുഹൃത്തായിട്ടുള്ള കണ്ണൂരുള്ള സണ്ണി മാസ്റ്റർ, അയാളിപ്പം മാലദ്വീപിലാണ്. ഈ സണ്ണി മാസം ഞാൻ സ്റ്റാഫ് റൂമിൽ ഇരിക്കുന്ന സമയത്ത് മാഷ് ഏതെങ്കിലും ക്ലാസ് ഒഴിവിട്ട് ആണ് ഞങ്ങൾ പറഞ്ഞേക്കാൻ വേണ്ടി സബ്സ്ക്രിപ്ഷന് വേണ്ടി വരുമായിരുന്നു. ചില സമയത്തൊക്കെ ഞങ്ങൾ അതുവരെ ക്ലാസ് എടുത്താണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്താലും ആദ്യം മറയത്തിരുന്ന് രക്ഷപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോഴും നിന്നോട് സന്നിവാസം ചോദിക്കും, നിന്റെ സ്കൂൾ ഇപ്പൊ വാതിലിട്ടോ? ഞാൻ അവിടേക്കും ചോദിക്കും, മാലദ്വീപിലൊക്കെ വാതിലുള്ള സ്കൂളല്ലേ സബ്സ്ക്രിപ്ഷൻ? അത് വല്ലാത്തൊരു ഏത് സമയത്ത് ഞങ്ങൾ വിളിക്കുന്ന സമയത്ത് ആകെ പ്രധാനപ്പെട്ട ചോദ്യതാണ് കാതർമാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. ചെമ്മാടേക്ക് സന്നിമാഷം വരണമെന്ന് ഒരിക്കൽ പറഞ്ഞിരുന്നു. പിന്നെ അതുപോലെ തന്നെ അതിനുശേഷം വളരെ കാലത്തിന് ശേഷം ഇവിടുത്തെ പോയതിനു ശേഷം ഈ കഴിഞ്ഞ വർഷം ഒരു പൗരത്വ സമരമായിട്ട് ബന്ധപ്പെട്ട ഒരു യാത്രയില് കാതർമാഷ, അപ്പൊ ഞാൻ വിചാരിച്ചു ഇയാൾ ഇപ്പൊ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ കിടക്കുകയൊക്കെ ആയിരിക്കുന്നു, നോവറിന്റെ മുദ്രാക്കി വിളിക്കുന്ന അവസ്ഥയുണ്ട്. ഞാൻ പിന്നെ ചോദിച്ചു, എന്റെ പ്രിൻസിപ്പാൾ ഉണ്ടായിരുന്നു, എന്റെ അബ്ദുൽസായി സാറ്, ഞങ്ങൾ ബേക്കറുണ്ട്. അപ്പൊ ഞാൻ മാഷിട്ട് പറഞ്ഞു, അല്ലെ ഞങ്ങളെ ബന്ധത്തെ പ്രിൻസിപ്പാൾ അഭിപ്രായം. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ച അവസ്ഥയിലൊക്കെ അവസ്ഥയിലൊക്കെയാണ് കാലം ഈ സ്കൂളില് അവശേഷിക്കുന്ന ഒരേ ഒരു ടീച്ചറാണ് സൗദ ടീച്ചർ. വളരെ ഉപകാരം ടീച്ചറെ കൊണ്ട് ആ ഒരു കാര്യത്തിൽ ഉണ്ടാകാറുണ്ട്. പലപ്പോഴും നമുക്കിങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യം നാഷണൽ സ്കൂളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സാർ, നമ്മുടെ പ്രിയപ്പെട്ട അതുപോലെ മറ്റ് എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, വലിയ ആൾക്കാരൊക്കെ ആയിണ്ട്, പക്ഷെ ഞങ്ങള് എപ്പോഴും കുട്ടികളെ കൂട്ടുകെട്ടി എന്തിനു അലർച്ചയായിരുന്നു. അതുപോലെ തന്നെ നമ്മളിങ്ങനെ ബാച്ചൊക്കെ കമ്പയർ ചെയ്യുമ്പോ അന്നത്തെ അറ്റാച്ച്മെന്റ് ഇപ്പൊ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. അന്നത്തെ നമ്മുടെ ഉണ്ടായിരുന്ന അറ്റാച്ച്മെന്റ് ഇപ്പൊ കാണുന്നില്ല. കാരണം അന്ന് നമുക്ക് എന്തറിയാം,
പോയി വന്നത് അങ്ങ് അമേരിക്കയിൽ വരെ